ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറത്ത് കെ എസ് സിക്കാർ തല്ലുവാങ്ങി ഉശിരു കാട്ടി. നേതൃത്വം നൽകാൻ മണ്ഡലത്തിൽ മുൻ കെ എസ് യു നേതാക്കളും ധാരാളം ഉണ്ടായിരുന്നു. ആരടാ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? ആരടാ എന്റെ അളിയ അടിക്കല്ലേ? ബോധം വീഴുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പൊക്കോളാം. നിങ്ങൾ പൊക്കോ. ഒരു ഹർത്താലിന് എന്തെങ്കിലും സ്കോപ്പ് കിട്ടിയാൽ ഉപേക്ഷിക്കുന്നവരല്ല ബി ജെ പിക്കാർ. കയ്യിൽ ചരട് കിട്ടിയ ഗുണ്ട മരിച്ചാലും ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബി ജെ പിയും ഹർത്താൽ ആഹ്വാനം നടത്തി. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. ഒരു മാന്യമായ രീതിയിൽ സ്ത്രീകളോട് സംസാരിക്കുന്നതായിട്ടുള്ള രീതിക്ക് വ്യത്യസ്തമായിട്ട് വളരെ മോശമായി പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അസിസ്റ്റന്റ് കമ്മീഷണർ എന്നുള്ള നിലവാരത്തിലുള്ള ആൾക്കാർ ഈ രീതിയിൽ സംസാരിക്കുന്നത് ആ ഫോഴ്സിന് തന്നെ അപമാനമുള്ളത്. കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം. ജനജീവിതം സ്തംഭിക്കണം. പോലീസ് ഞെട്ടണം. സർക്കാർ ആടി ഉലയണം. ഇന്ന് ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയാണ്. ഹർത്താലിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പോയ ബി ജെ പി പ്രവർത്തകന് സി പി എം പ്രവർത്തകരുടെ വക പാരിതോഷികവും കിട്ടി. ഞാൻ അമ്മയല്ലേ എന്ന് ജിഷ്ണുവിന്റെ അമ്മ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുലയുടെ അമ്മയുടെ, ജെ എൻ യുവിലെ നജീബിന്റെ അമ്മയുടെ രോദനവും നാം ഇതുപോലെ കേട്ടതാണ്. പഠിക്കാൻ പോയി കാണാതാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന എല്ലാ അമ്മമാരുടെയും രോദനം തിരിച്ചറിയാൻ കഴിയുന്ന പോലീസ് സംവിധാനം രാജ്യത്ത്, കേരളത്തിലെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. നീതി തേടുന്ന ജിഷ്ണുവിന്റെ അമ്മയുടെ വാക്കുകൾ. കൃഷ്ണദാസിന്റെ നേരെ മുട്ടുമടക്കി കീഴടങ്ങും പോയിട്ട് കാലു പിടിക്കുകയല്ലേ ചെയ്യേണ്ടത് പോലീസ്? ഈ ഇട്ട കാക്കിക്ക് വില കാണിച്ചു തരുക, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ ജിഷ്ണുവിന്റെ പ്രതികളെ കൊണ്ട് കോടതിയിൽ ജയിലിലെത്തി എന്നുള്ളത് കാണിച്ചു തരുക ചെയ്യേണ്ടത്. ഇവരെ പിടിച്ചു കൊണ്ടുവരിക ചെയ്യേണ്ടത്. അതാ ഈ കാക്കിന്റെ വില അന്ന് കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. എന്റെ മോന് നീതിമായി തരുക ചെയ്യേണ്ടത്. അല്ലാതെ കൃഷ്ണദാസിന്റെ പൈസ കണ്ടിട്ട് വാലാട്ടി വീഴുകയല്ല ചെയ്യേണ്ടത്. എന്റെ മോന് നീതിമായി തരുക, സത്യത്തിന്റെ നേരെ നിൽക്കുക, അതാ ചെയ്യേണ്ടത്. അല്ലാതെ കൃഷ്ണദാസിന്റെ പൈസ കണ്ടിട്ടെല്ലാം മോഹിച്ച് നടക്കേണ്ടത്. എന്റെ മോന് നീതിമായി തരുക. ഒരുപാട് മക്കളും കുടുംബവും എല്ലാം ഉണ്ട്. അപ്പോ സ്വന്തം മോന്റെ മുഖം മാത്രം ഓർമ്മിച്ചിട്ട് ഇവരെ നീതിമായി തരണം. ഇവരെ അറസ്റ്റ് ചെയ്യണം, ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം. അറിയ ഒരു മണിക്കൂർ കൊണ്ടെങ്കിലും അറസ്റ്റ്.
അറസ്റ്റ് ചെയ്യേണ്ട, അത്രയും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള കേരളായത് എന്തിനാ ഇവരിങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കും അറിയേണ്ടത്. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ മോൻ എഞ്ചിനീയർ പഠിക്കുകയും പോയി എഞ്ചിനീയറിന് ചേർന്ന് എഞ്ചിനീയർ പഠിച്ച് എഞ്ചിനീയറായി ഇറങ്ങി വരുമ്പോൾ പോയ മോനാ ഓൻ പ്രശ്നം ഒന്നും ഉണ്ടാക്കുവാൻ പോയതല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടെത്താ, എന്നിട്ട് എൻ്റെ മോന് ജിഷ്ണുവിന് നീതിമായിത്താ, കേരളത്തിന് നീതിമായിത്താ, കേരളത്തിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മക്കൾക്ക് നീതിമായിത്താ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസാനമായിട്ട് ഈ അമ്മേൻ്റെ ഹൃദയത്തെന്ന് പറയുന്നതാ ഈ ഉദ്യോഗസ്ഥന്മാരോട് ജിഷ്ണുവിന് കൃഷ്ണദാസിൻ്റെ കൂടെയല്ല നിൽക്കേണ്ടത്, ജിഷ്ണുവിൻ്റെ പാവം ജിഷ്ണുവിൻ്റെ കൂടെ നിന്നിട്ട് നീതിമായിത്താ, അതാ വേണ്ടത്. എം എം മണിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേൾക്കാം ഇടവേളക്ക് ശേഷം. കുഞ്ഞാലിക്കുട്ടി ഇവിടെ പാർലമെന്റ് വന്നിരിക്കണോ ഫൈസൽ വന്നിരിക്കണോ എന്നാ പ്രശ്നം. അങ്ങനെ വരുമ്പം ഫൈസൽ വന്നിരിക്കുന്നല്ലേ നല്ലത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പിന്നെ മന്ത്രി എം എം മണി മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയിരുന്നു, കുറച്ച് യോഗങ്ങളിലൊക്കെ പ്രസംഗിച്ചു. ഇനിയും പോകുന്നുണ്ടോ മിനിസ്റ്റർ? മലപ്പുറത്ത് പോയിട്ട് ഞാൻ ഒരു ദിവസമല്ലേ പോയുള്ളൂ, ഇനി നാളെ കഴിഞ്ഞ് മുതൽ പോകും, ഒരു നാല് ദിവസവും കൂടെ പോകും. എങ്ങനെ യു ഡി എഫ് ജയിക്കുമോ? അയ്യേ അത് കൊള്ളാ, അതല്ലെന്നേ അവിടെ അത്ഭുതങ്ങൾ നടന്നാൽ അത്ഭുതങ്ങൾ നടക്കാവല്ലോ. എന്താണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? കുഞ്ഞാലിക്കുട്ടി ഇവിടെ പാർലമെന്റ് വന്നിരിക്കണോ ഫൈസൽ വന്നിരിക്കണോ എന്നാ പ്രശ്നം. അങ്ങനെ വരുമ്പം ഫൈസൽ വന്നിരിക്കുന്നല്ലേ നല്ലത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പിന്നെ കുഞ്ഞാലിക്കുട്ടി മിണ്ടുവോ? ഈ എവിടെ മിണ്ടും, ഏ പുള്ളിക്ക് മിണ്ടാൻ കഴിയില്ലല്ലോ, ഭയപ്പാടാ. അതെന്താ, കുഞ്ഞാലിക്കുട്ടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേടിയാണോ? അത് തന്നെ. ആ പിന്നെ ഇനി എന്റെ നാക്കുകൊണ്ട് പറയിപ്പിക്കണോ? കുഞ്ഞാലിക്കുട്ടിയുടെ മോദി ഭയത്തിന് എന്താണ് കാരണം? അല്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടതല്ലേ പറയുക, അത് തന്നെ. അതിനുള്ള ആത്മധൈര്യം ഇല്ല, അത് തന്നെ. നയവും ഇല്ല, പരിപാടിയും ഇല്ല, അത് തന്നെ. ഞങ്ങൾക്ക് നയമുണ്ട് പരിപാടിയുണ്ട്, ഞങ്ങൾ പറയുകയും ചെയ്യും, എവിടെ ആണെങ്കിലും പറയും. മണി ആശാന്റെ തെരഞ്ഞെടുപ്പ് അവലോകനത്തോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.